ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സച്ചിയും അർച്ചനയും കൂടി അനഘയെ തിരികെ നെല്ലിശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നു. അനഘയെ കാണാതായതിന് പിന്നിൽ ഒരു കഥ അർച്ചന തന്നെ സേതുവിൻ്റെ മുന്നിൽ പറയുന്നുണ്ട്. അനഘയെ കുറച്ച് പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതാണെന്നും അവർ തട്ടിക്കൊണ്ടു പോയത് പണത്തിന് വേണ്ടിയാണെന്നും സച്ചിയും അർച്ചനയും കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം സേതുവും ബാക്കിയുള്ള എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ അവന്തിക മാത്രം അർച്ചനെല്ലാം മനസ്സിലാക്കിയോ എന്ന് ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തട്ടിക്കൊണ്ടു പോയവരിന് പിന്നിൽ ആരാണെന്നറിയാനുള്ള ചില നീക്കത്തിലാണ് സേതു. അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നോട് പറയണമെന്നും അത് പോലീസിൽ അറിയിക്കാമെന്നും സേതു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോയി. ശേഷം സ്നേഹ അനഘയോട് പറയുന്നു, അച്ഛൻ പറഞ്ഞതുപോലെ തട്ടിക്കൊണ്ട് പോയവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുവാണെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അത്രയും പറഞ്ഞിട്ട് സ്നേഹ പോകുന്നു. എന്നാൽ സ്നേഹയ്ക്കറിയാം അവന്തികയുടെ പ്ലാനാണെന്ന്. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? നീ പേടിക്കണ്ടടാ, വിവാഹം നടക്കില്ല എന്ന് അവന്തികയുടെയും അനഘയുടെ മുന്നിൽ വെച്ചാണ് സന്ദീപിനോട് അർച്ചന പറയുന്നത്. അർച്ചന വീണ്ടും പറയുന്നു, ചിലർക്ക് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അത് അനുഭവിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ തന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. നീ എന്തായാലും ചെല്ല്, ഈ വിവാഹത്തെക്കുറിച്ച് നീ ആലോചിക്കുകയേ വേണ്ട. അത് കേട്ട് സന്ദീപ് മുകളിലേക്ക് പോയി. ശേഷം ടെൻഷനോട് നിൽക്കുന്ന അവന്തികയുടെയും അനഘയുടെയും അടുത്തേക്ക് അർച്ചന വന്നു. എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അർച്ചന അവരോട് പറയുന്നു, അതിബുദ്ധി ആപത്താണെന്ന് എൻ്റെ മുത്തശ്ശി അന്ന് പറഞ്ഞത് ശരിയായില്ലേ? അനിയത്തിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. ചേച്ചി ബുക്ക് ചെയ്ത ബട്ടർ ചിക്കൻ കഴിക്കാൻ കഴിഞ്ഞില്ല, പോയി വല്ലതും കഴിക്കും. എന്നിട്ട് നടക്കാത്ത വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണും. അത്രയും പറഞ്ഞ് അർച്ചന പോകുന്നു. അവരുടെ പ്ലാൻ പൊളിഞ്ഞതിൻ്റെ നിരാശയിലാണ് അവനിക. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ എല്ലാവരും ആശ്വാസത്തിലാണ്. കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് കമല. എൻ്റെ ഭഗവാൻ, ഇനി എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മോള് നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതങ്ങനെയല്ലേ കമലെ, തെറ്റ് ചെയ്യാത്തവരെ ദൈവം ശിക്ഷിക്കില്ല എന്ന് മാഷി പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, ഇതിൽ ദൈവത്തിന് ഒരു പങ്കുമില്ല. അർച്ചനയെ പ്രതിയാക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും ഇതെല്ലാം. ഇപ്പോൾ എന്തായാലും അവസാനിച്ചല്ലോ എല്ലാം, ഇനി അതിൻ്റെ പുറകെ നമ്മൾ ഇറങ്ങണ്ട എന്ന് കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു, അതെ, അവന്തികയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. അതിപ്പോൾ അവക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. എങ്കിലും ആ പെണ്ണ് എന്തൊരു പണിയാണ് കാണിച്ചത്. ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി റൂമെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളങ്ങാണമായിരിക്കണം ഞാൻ നല്ല നുള്ളു വെച്ച് കൊടുത്തേനെ എന്ന് കമല. നീ ഇനി അത് പറയണ്ട, ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് അർച്ചന മോളെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. റൂം എടുത്തതും ഒറ്റയ്ക്ക് താമസിച്ചതും ഒക്കെ നമുക്കേ അറിയൂ. എന്നാലും ഇത് എന്തോന്ന്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? അല്ല, ഇവിടുത്തെ എൻ്റെ മരുമോൾ എവിടെ പോയി? ഇതറിഞ്ഞിട്ട് പുറത്തേക്ക് കാണാനേ ഇല്ലല്ലോ എന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ആ, ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്? അപ്പോൾ നിൻ്റെ ഭർത്താവിനെ വരെ നിനക്ക് സംശയമെന്ന് കമല. അവരിങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് മീര. നീ അവരെ അവരെന്ന് പറയുന്നത് ആരെയാ? അവന്തികയാണോ? അവന്തിക പറയുന്നത് നീ എന്തിനാ കേൾക്കുന്നത്? നിനക്ക് അവിടുത്തെ കാര്യം വല്ലതും അറിയാനുണ്ടെങ്കിൽ അർച്ചനെ വിളിച്ച് ചോദിച്ചാൽ പോരെ, നീ എന്താ അത് ചെയ്യാത്തത് എന്ന് അനൂപ്. പേടിച്ചിട്ടാണ് പോലീസും അന്വേഷണവുമായി നടക്കുന്ന. അർച്ചനെ വിളിച്ചാൽ അവസാനം ഞാനും കൂടി കുടുങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ്. ഒന്നാമത് അനൂപേട്ടനെ വരെ സംശയമാണ് അവർക്ക്. അവന്തികയോട് ഞാൻ എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടാണെന്നറിയോ? പോലീസിനോട് ഇവിടെയുള്ളവരുടെ പേര് പറയാതിരുന്നത് എന്നെ മീര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അനൂപ് പറയുന്നു, അവന്തികയുടെ അങ്ങനെ ഒരു സൗജന്യം ഇവിടെ ആർക്കും വേണ്ടെങ്കിലോ? പേര് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ എല്ലാവരെയും കൊണ്ട് ജയിലിലിടുമോ? എടാ, ഇവൾക്ക് ഇവിടെയുള്ള ആരെയും വിശ്വാസവും ഇല്ല, അതാ കാര്യം. ഇപ്പോൾ നീ പറഞ്ഞതും കരുതിയതും ഒന്ന് ശരിയല്ല എന്ന് മനസ്സിലായോ എന്ന് കമല പറഞ്ഞപ്പോൾ മാഷ് പറയുന്നു, മതി, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. വഴക്കല്ല മാഷേ, ഇനിയെങ്കിലും ഇവളുടെ സ്വഭാവം ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞതാ എന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നു, എൻ്റെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് മാറിയാൽ മതി. ആ പെണ്ണിനെ കിട്ടിയ സ്ഥിതിക്ക് നാളെ തന്നെ അവളുടെ വിവാഹം ഉണ്ടാകും. നമ്മളായിട്ട് അത് മുടക്കാൻ നിൽക്കണ്ട. ഒന്നാമതൊരു പ്രശ്നം ഇപ്പോൾ തീർന്നു കിട്ടിയതേ ഉള്ളൂ. ഇനിയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ തീ തീറ്റിക്കരുതെന്ന് അർച്ചനയോട് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്ക എന്ന് പറഞ്ഞ് മീര പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു. ആദരിക്കും നാളത്തെയും മറ്റന്നാളത്തെയും കുറിച്ച് ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അർച്ചന അവിടേക്ക് വരുന്നു. അവിടെ ഇരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അർച്ചന. ബാഗും ഫോണും ഒക്കെ ഇരുന്ന സ്ഥലത്ത് വെക്കുന്നുണ്ട് അർച്ചനെ. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരു പരുങ്ങലൂടെ അർച്ചനയുടെ മുന്നിൽ നിൽക്കുന്നു. സച്ചിയുടെ പറയാൻ മടിയാണെങ്കിൽ പറയണ്ട, എനിക്കറിയാം കാര്യം എന്താണെന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു മുൻവിധിയോട് കൂടി ആരെയും പഴിക്കരുത്, അത് എന്നേന്നല്ല ആരെയും. അനഘയെ കണ്ടെത്തിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് സച്ചിയേട്ടൻ്റെ മുഖത്തെ ഈ പശ്ചാത്താപം. മറ്റന്നാളാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. നാളെ രാത്രിക്കകം അനഘ ഇവിടേക്ക് വരുമെന്ന് വ്യക്തമായി അറിയാഞ്ഞിട്ടും ഇനി ഞാൻ കണ്ടുപിടിക്കാമെന്ന് വാശി പിടിച്ചത് ഞാനല്ല ഇത് ചെയ്തതെന്ന് സച്ചിയേട്ടനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. വേറെ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട. സംശയത്തിൻ്റെ നിഴലിൽ സച്ചിയേട്ടനെ എന്നെ നിർത്തുമ്പോഴാണ്,
ചുട്ടുപൊള്ളുന്നത്. സച്ചി പറയുന്നു, എനിക്കറിയാം ഞാൻ തന്നെ സംശയിച്ച ഓരോന്ന് പറയുമ്പോൾ തനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമുണ്ടാവുമെന്ന്. താനാണ് അവൻ അനുഗയെ കടത്തിക്കൊണ്ട് പോയെന്ന് അവൻ്റെ കേടുത്തി സംശയം പറയുമ്പോൾ മനസ്സ് തകർന്നു പോയി ശരിക്കും. ആ പറഞ്ഞ കാര്യങ്ങൾ അർച്ചന ആലോചിക്കുന്നു. സച്ചി പറയുന്നു, അറിഞ്ഞോ അറിയാതെയോ തനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. അത് പിന്നീട് തന്നെ എല്ലാവരും കൂടി കുറ്റക്കാരിയാക്കുമോ എന്നുള്ള ഭയം എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. സത്യം കണ്ടറിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ മനസ്സിൽ ഒരായിരം മാപ്പ് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തന്നോട് കാണിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞ് വീണ്ടും തന്നെ ഞാൻ ചെറുതാക്കുന്നില്ല എന്നൊക്കെ ഒരു വിഷമത്തോടെ പറയുകയാണ് സച്ചി അർച്ചനയോട്. നമുക്ക് എന്തിനാ സച്ചിയേട്ടാ തെറ്റിദ്ധാരണയും പശ്ചാത്താപവും മാപ്പ് പറച്ചിലും ഒക്കെ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അർച്ചന. നമ്മൾ അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സച്ചിയേട്ടൻ വഴക്ക് പറയണം, ശാസിക്കണം, പിണങ്ങിയിരിക്കണം, ഇതൊക്കെ മറ്റൊരു തരത്തിൽ എന്നോടുള്ള സ്നേഹമാണ്. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഭർത്താവിനെ സച്ചിയേട്ടനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സച്ചിയേട്ടൻ അറിയാതെ എനിക്ക് തരുന്നതാണ്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. സച്ചിദാനന്ദൻ ഇല്ലാതെ അർച്ചനയ്ക്കൊരു പൂർണ്ണതയില്ല എന്നൊക്കെ അർച്ചന സച്ചിയുടെ കണ്ണിൽ നോക്കി പറയുന്നു. അത് കേട്ട് സച്ചി ഇങ്ങനെ വല്ലാണ്ടൊരു ഫീലിൽ നിൽക്കുകയാണ്. സച്ചി ഇല്ലാത്തൊരു ജീവിതം അർച്ചനയ്ക്ക് ശൂന്യമാണ്. അതാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്കൊരു പരിഭവമില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ശരിയാണ് താൻ പറയുന്നത്, തെറ്റിദ്ധാരണയാണ് മനസ്സ് നിറഞ്ഞ കുറ്റബോധത്തിന് കാരണമാകുന്നത്. നമുക്കിടയിൽ കുറ്റബോധം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇനി വരാണ്ടിരുന്നാൽ മാത്രം മതി. പിന്നെ എൻ്റെ പെരുമാറ്റത്തിൽ തനിക്കൊരു ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും തോന്നുന്നുണ്ടെങ്കിൽ അത് തനിക്ക് സന്തോഷം തരുന്നുവെങ്കിൽ താൻ ആ സന്തോഷം അനുഭവിച്ച് തന്നെ ജീവിക്കണം. അറിയാതെയാണെങ്കിലും തൻ്റെ സന്തോഷത്തിന് ഞാൻ കാരണമാകുന്നത്, അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ സച്ചി അർച്ചനയോട് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോട് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമുണ്ട്. അനഘയെ കണ്ടപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുമായിരുന്നു തന്നോട് ഞാൻ ഇനി എന്താ പറയണ്ടേന്ന്. അതിനൊരു അവസാനമായ സ്ഥിതിക്ക് താൻ പോയി റെസ്റ്റ് എടുക്ക. ഈ പ്രശ്നങ്ങൾ കാരണം നേരെ ചെവി ഉറങ്ങിയിട്ട് 2 ദിവസമായില്ലേ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. അത് കേട്ട് അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ പോയി റെസ്റ്റ് എടുത്തോളൂ. എന്നാൽ സച്ചിയുടെ ഈ വാക്കുകൾ അർച്ചനെ വല്ലാണ്ട് സന്തോഷപ്പെടുത്തി. ശേഷം ഇങ്ങനെ അർച്ചന ആലോചിച്ച് നിൽക്കുന്നു. ഇനി താൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ എന്ന് സച്ചി പറയുന്നു. എന്നാൽ അർച്ചന ഇല്ല എന്ന് പറയുന്നുണ്ട്. അനഘയെ കണ്ടുപിടിച്ചതോടി എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ലല്ലോ, പ്രശ്നങ്ങൾക്കിടയ്ക്കാതെ നമ്മൾ സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അനഘയുടെയും സന്ദീപിൻ്റെയും വിവാഹം. താനിപ്പോഴും മുടക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് സച്ചി. ഇപ്പോഴും നല്ല, എപ്പോഴും ഞാൻ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഇന്നത്തെ പോലെ അതിനും സച്ചിയേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം. നമ്മളെല്ലാവർക്കും വാക്ക് കൊടുത്തതല്ലേ എന്ന് അർച്ചന. തൻ്റെ മനസ്സിൽ എന്തെങ്കിലും വഴി തെളിയുന്നുണ്ടോ? ആരെയും വിഷമിപ്പിക്കാതെ ഇത് മുടക്കാൻ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരെ മനുഷ്യരായിട്ട് ഒരിക്കലും പിരിക്കാൻ കഴിയില്ല. ആ ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും. സന്ദീപ് മാതിരിയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. അതിന് ഞാൻ നിമിത്തമാകും. നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ തന്നെ. അങ്ങനെ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് അവനകയും അനഘയും തമ്മിൽ സംസാരിക്കുന്നു. അനഘ ഒരു സമാധാനത്തോടെ പറയുന്നു, ഹോ കിളി പറന്നു കിളി പറന്നു എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അർച്ചനയുടെ ആ അടിയിൽ ശരിക്കും എനിക്കത് മനസ്സിലായി. പിന്നെ കിട്ടിയത് എനിക്കാണെങ്കിലും അത് ചേച്ചിക്കും കൂടി ഉള്ളതാണ്. അവൻ്റെയൊക്കെ പറയുന്നു, അതെനിക്കറിയാം. അവളുടെ ആ കൈ വീണത് നിന്റെ മേളിലാണെങ്കിലും വേദന എനിക്ക് തന്നെയാ. നിന്റെ ദേഹത്ത് കൈവച്ച് അവളെ കൊന്നു കളയേണ്ടതാ. പക്ഷേ നമ്മൾ ചെയ്തതെല്ലാം അവൾ വിളിച്ചു പറയുന്നു കരുതിയാണ് ഞാൻ. അനഘ പറയുന്നു, എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. സകല ഉടായ്പും അവർക്കറിയാം. അതിനിടയിൽ ചേച്ചിയുടെ അനാവശ്യം തട്ടിക്കൊണ്ടു പോകലും അത് മനസ്സിലാകുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളും ഇങ്ങനെയാണെങ്കിൽ ആ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്തിട്ട് എല്ലാവരുടെ മുന്നിലുള്ള അവളുടെ പെർഫോമൻസ് കണ്ടില്ലേ? ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ചേച്ചിയായിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ വരെ കരുതിയിരുന്നത്. പക്ഷേ ചേച്ചിക്ക് ഇതിൽ 2ാം സ്ഥാനമേ കിട്ടും. ഈ പോക്കാണെങ്കിൽ സന്ദീപിനെ എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എൻ്റെ മുന്നിൽ കൂടി അവൻ ആദരം കൊണ്ട് പോവുകയും ചെയ്യും. അത് കേട്ട് അവൻ്റെ പറയുന്നു, നീ അത് വിട്, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അവൾ എങ്ങനെയോ അറിഞ്ഞു. അനഘ പറയുന്നു, ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഫുഡുമായിട്ടാണ് അവർ വന്നത്. ഇപ്പോൾ ഏകദേശം അത് മനസ്സിലായില്ലേ? അല്ലെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളം കോരുവെന്ന് നെല്ലിശ്ശേരി എന്ന വീടിൻ്റെ പടിക്കൽ കൊണ്ടിട്ട് ഉടയ്ക്കുന്ന കാര്യം ചേച്ചിക്കുള്ളതാണ്. ഇനിയെങ്കിലും കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അതിന് അർച്ചനെ ആട്ടപടലം പൂട്ടണം. നമ്മുടെ കാര്യത്തിൽ അവൾ ഇടപെടരുത്. അതിനിപ്പോൾ എന്താ ഒരു വഴി എന്ന് അവന്തിക പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. അർച്ചന പറയുന്നു, വഴി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന്. ഒരു ഞെട്ടലോടെ അവന്തികയും അനഘയും അർച്ചനയും നോക്കുന്നുണ്ട്. അർച്ചന അവരുടെ അടുത്തേക്ക് വന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന്. അത് വളരെ എളുപ്പമല്ലേ? നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് അർച്ചന. നിങ്ങളെ സംബന്ധിച്ച് അത് ഇത്തിരി പാടുള്ള കാര്യമാണ്. ശ്രമിച്ചു നോക്ക്, ഇനി ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ സാരമില്ല, ഇനി എൻ്റെ ശ്രമവും അത് തന്നെയായിരിക്കും.
അവൻ്റെയൊക്കെ പറയുന്നു ഡി, ഇപ്പോൾ ഒന്ന് ജയിച്ചെന്ന് കരുതി. നീ കൂടുതൽ ഷോ ഇറക്കല്ലേ. ഇവളുടെ ദേഹത്ത് നീ കൈവച്ചിട്ട് ഇപ്പോഴും നീ രണ്ട് കാലം നിൽക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് മാത്രം കരുതിയാൽ മതി. ആ ഭാഗ്യം എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുമെന്ന് നീ ജയിക്കുമെന്ന് നീ കരുതണ്ട. അത് കേട്ട് അർച്ചനെ പറയുന്നു, നമുക്കിടയിൽ എന്ത് ജയവും തോൽവിയാണ് അർച്ചന എടുത്തി. അവൻ്റെ കേടുത്തി, നമ്മൾ രണ്ടുപേരും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയവരാണ്. അവകാശം രണ്ടും ഒരുപോലെയാണെന്ന് കരുതിയിട്ടേയില്ല. എന്നും നിങ്ങൾ എന്നിൽ നിന്നും ഒരുപാട് മുകളിലേക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്നെക്കാൾ എത്രയോ താഴെയാണെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അർച്ചനയ്ക്കും അവൻ്റെ കേക്കും ഈ വീട്ടിൽ ഒരേ അവകാശം വേണമെന്ന് ഞാൻ ഇപ്പോൾ വാശി പിടിക്കുന്നത്. അവൻ്റെ പറയുന്നു, ആ വാശി നല്ലതല്ല മോളെ. ആന കുറച്ച് മെലിഞ്ഞു എന്ന് കരുതി ആരും തൊഴുത്തി കെട്ടില്ല. എന്നും നിന്റെ ഒരുപടി മുകളിൽ തന്നെയാണ് അവൻ്റെ ക, അത് അങ്ങനെ തന്നെ നിലനിർത്താൻ എന്ത് ചീപ്പ് കളിയും കളിക്കും ഞാൻ. അർച്ചന പറയുന്നു, എനിക്കെതിരെ എന്ത് ചീപ്പ് കളിയും കളിക്കണം, അത് എങ്ങനെയായാലും സാരമില്ല. നമ്മൾ തമ്മിലുള്ളത് ഈ വീട്ടിൽ ആരും അറിയില്ല, സജ്ജേട്ടൻ പോലും. കാരണം നിങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ആ ഉത്തരവാദിത്തം ഞാൻ നല്ല ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്യും. എന്നെ അറിയുന്നവർ എപ്പോഴും എന്നെ പറയുന്ന കുറ്റം ഞാൻ ബോൾഡ് അല്ല എന്നുള്ളതാണ്. ബോൾഡ് ആകുമ്പോൾ നമ്മുടെ ക്യാരക്ടറിന് ചിലപ്പോഴെങ്കിലും വ്യതിയാനം സംഭവിച്ചു എന്ന് വരാം. അത് സാരമില്ല, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. ഞാൻ എത്രമാത്രം കരഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മം ജയിക്കാൻ കുറച്ചൊക്കെ അധർമ്മം ആകാണെന്ന്. ഇനി അതിൻ്റെ വാല പിടിച്ച് അർച്ചന ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ വരുന്നത് ഇതൊന്നും പറയാനായിരുന്നില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അനക്കയോടൊരു തെറ്റ് ചെയ്തു. അടിച്ച കാര്യമാണ് അർച്ചന ഉദ്ദേശിക്കുന്നത്. അതവർക്ക് മനസ്സിലായി. അതിന് ഒരു സോറി പറയാൻ വന്നതാണെന്ന് അർച്ചന. വിശ്വസിക്കാനാകാതെ അവരെ നോക്കുകയാണ് അർച്ചനെ നോക്കുകയാണ് രണ്ടുപേരും. അർച്ചന പറയുന്നു, അപ്പോൾ എന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സോറി പറയുന്നില്ല. അതിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളായിട്ട് അവസരമുണ്ടാക്കി തരുന്ന മട്ടാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് പിന്നീട് ഒരു സോറി പറയാം. അത്രയും പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു, നീ ഒന്ന് നിന്നേ. നീ പണ്ട് കേട്ട മുത്തശ്ശി കഥയുടെ ഓർമ്മയും കൊണ്ട് എൻ്റെ എതിരെ ഇറങ്ങല്ലേ, ആയുസ് മുറിയുന്നിൻ്റെ. മുത്തശ്ശി ഒരുപാട് കഥകൾ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇത് നീ കേട്ട കഥകളേക്കാൾ വലിയ ലോകമാണ്. അർച്ചന പറയുന്നു, മുത്തശ്ശി എനിക്ക് വേറെ ഒരു കഥയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടി നിസ്സാരമായിട്ടൊരു വിവാഹം മുടക്കുന്ന കഥ. അടുത്തതായി എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന ഒരു കഥ അതാണ്, വിവാഹം മുടക്കുന്ന കഥ. അതുകൊണ്ട് രണ്ടുപേരും കൂടി ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേ, എന്നിട്ട് ഇറങ്ങു പോരിന്. അത്രയും പറഞ്ഞ് അർച്ചന പോയി. വീണ്ടും നാണം കെട്ടി നിൽക്കുകയാണ് അവന്തിക. എന്തായിരിക്കും അർച്ചനയുടെ പ്ലാൻ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മീരയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കുന്നു. മീര ആരും കാണാതെ ഗേറ്റിൻ്റെ അവിടേക്ക് വന്ന് നിന്നിട്ട് അവന്തികയോട് സംസാരിക്കുന്നു. എന്തായി അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ മീര പറയുന്നു, ആ കുഴപ്പമൊന്നുമില്ല. അവന്തിക പ്ലാൻ ചെയ്ത പരിപാടി പൊളിഞ്ഞു അല്ലേ? ആ ചെറിയൊരു അബദ്ധം പറ്റി. മീര പറയുന്നു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അർച്ചന ആളങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി നിസ്സാരമായി അവളെ കാണരുതെന്ന്. എങ്ങനെയെങ്കിലും വിവാഹം വരെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി ഇവിടെയുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. സത്യം പറയാലോ, അവന്തികയേക്കാൾ വാശിയാണ് ഈ വീട്ടിലുള്ളവർക്ക്. അനക തിരിച്ചു വന്നതറിഞ്ഞ് എല്ലാവരും കൂടി എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. അവന്തിക പറയുന്നു, ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാണെന്നറിയോ? എന്താ പുതിയ പ്ലാൻ വല്ലതും ഉണ്ടോ എന്ന് മീര. പുതിയതൊന്നുമല്ല, പഴയത് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. നാളെയാണ് വിവാഹം. ഞാനെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നെ അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു, ആ ഓർമ്മയുണ്ട് ആതിര, ഈ വിവാഹത്തിന് വരരുത് എന്നല്ലേ? അതെ, എന്ത് സംഭവിച്ചാലും വരരുത് എന്ന് അവന്തിക. വരില്ല, ആ കാര്യം ഞാൻ ഏറ്റു എന്ന് മീരയും. പിന്നെ അവന്തിക, അനക്കി ഒന്ന് സൂക്ഷിച്ചോണേ. അർച്ചന ഈ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്ന് മീര. അല്ല, ഇനി അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് അവന്തികയായിട്ട് തന്നെ അവളെ കാണിച്ചു കൊടുത്തില്ലേ? ഇനി അവന്തികയെ തന്നെ അവൾ ചിലപ്പോൾ കെട്ടിയിട്ടാലോ? അപ്പോഴും ഈ വിവാഹം മുടങ്ങുമല്ലോ. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് മീര. ആ ഞാൻ സൂക്ഷിച്ചോളാം മീര, ഞാൻ പറഞ്ഞ പണി ചെയ്യുന്ന അവന്തിക. അതൊക്കെ ആദ്യം ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, അത് നടന്നില്ലെങ്കിൽ മാത്രം എൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് എന്നെ മീര പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യ്, അവൾ വരാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.